പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന സംഘർഷ സാധ്യതയാണ് ഇവിടെയുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടുന്നതിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമരമാണ്. ഇവിടെ ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. ഇപ്പം പോലീസ് എത്തിയിട്ടുണ്ട്, കളക്ടർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാ മാധ്യമ ചാനലുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ രൂക്ഷമായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഗേറ്റ് തുറന്നു. ഇതാണ് ഇവിടെ സമരം ആരംഭിക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. വളരെ രൂക്ഷമായിട്ട് പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് വളരെ രൂക്ഷമായിട്ടുള്ള സമരം ആരംഭിക്കുകയാണ്. ഇതാ പോലീസിന്റെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ ഗേറ്റ് തുറന്നു നിൽക്കുകയാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നടത്തുന്ന സമരം ഇതാ വളരെ രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. സംഘർഷ സാധ്യതയാണ് ഇവിടെയുള്ളത്. ജില്ലാ കളക്ടറോ ബന്ധപ്പെട്ട ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നത് വളരെ വളരെ ഖേദകരമായിട്ട് തന്നെ പറയട്ടെ. മിക്കവാറും എല്ലാ മീഡിയ ചാനലുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, രൂക്ഷമായിട്ടുള്ള സമരം നടക്കുകയാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്നതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന സമരം ഇന്ന് രാവിലെ PTA മീറ്റിങ്ങോടുകൂടി കൂടുതൽ രൂക്ഷമായിട്ട് നീങ്ങുകയാണ്. ഇതാണ് നിരവധി നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മേളിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഗേറ്റ് പോലീസ് വന്ന് ഗേറ്റ് ബലമായിട്ട് തുറന്നതിനെതിരെ ഇതാ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുത്തിയിരുന്നുകൊണ്ട് ഈ ഗേറ്റ് ഉപരോധിക്കുകയാണ്. ഒരു രീതിയിൽ ഇവർ വിട്ടുവീഴ്ചയ്ക്കില്ല, എന്ത് വന്നാലും ഇവിടെ ജീവൻ ബല കൊടുത്ത് നിൽക്കാന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഗേറ്റ് ഉപരോധിക്കുകയാണ്. ശക്തമായിട്ടുള്ള സമരമാണ് ഇവിടെ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇതാ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇവർ പിന്നോട്ടില്ലെന്നാണ് പറയുന്നത്. ഇതാ കോളേജിന്റെ ക്യാമ്പസിൽ നിന്നും മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സമരമാണിത്. അത്ത 800-ഓളം വിദ്യാർത്ഥികളെ പെട്ടെന്ന് വയ്യാതാരമാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നടക്കുന്ന സമരം ഇവിടെ നടക്കുകയാണ്. ഇതാ മെയിൻ ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പലും ജീവനക്കാരും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ബന്ധുക്കളാണ്. ആരെയും ഇവിടെ പുറത്തുവിടുന്നില്ല. ഒരു വാഹനങ്ങളും പുറത്തുവിടാതെ ശക്തമായിട്ടുള്ള സമരമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്പം പ്രകോപനപരമായിട്ടുള്ള സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ രൂക്ഷമായിട്ടുള്ള സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ രൂക്ഷമായിട്ടുള്ള സമരം, സംഘർഷ സാധ്യതയാണ് ഇവിടെയുള്ളത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് സമരം നടത്തുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഫസ്റ്റ് ഏഴ്ച അഡ്മിഷൻ എടുക്കുന്നില്ല, അതൊന്ന്. അപ്പൊ സാറ് മനസ്സിലാക്കണം, എല്ലാ റൂട്ടിലും വണ്ടി ഓടുന്നുണ്ട്. സെക്കൻഡ് ഏഴ്ച പഠിക്കുന്നുണ്ട്, തേർഡ് ഏഴ്ച പഠിക്കുന്നുണ്ട്, ഫോർത്ത് ഏഴ്ച പഠിക്കുന്നുണ്ട്, എല്ലാ റൂട്ടിലും വണ്ടി ഓടണം. അതുപോലെ ടീച്ചേഴ്സ്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാവുന്ന, ലാഭമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഒന്ന് അത്, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതല്ല. തന്റെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഈ മെയിൻ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇവിടെയാണ്. ഒരു രീതിയിൽ ഇവർ പിന്നോട്ടില്ല. ശക്തമായിട്ടുള്ള സമരമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പ്രഹസനമാണ്.
പോലീസ് വന്ന് പെട്ടെന്ന് ഗേറ്റ് തുറന്ന് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. കളക്ടർ വരാതെ ഇവരെ ഒന്ന് പിന്മാറില്ല എന്നാണ് പറയുന്നത്. ഒന്ന് സൈലന്റ് ആവണേ, എന്തെങ്കിലും വിളിച്ച് ഫോൺ മാനേജ്മെന്റ് രാവിലെ ഞങ്ങൾ വന്ന് ഇവിടെ ഇതിനോട് നിൽക്കുകയാണ് അറിയാം. ഞങ്ങളെ വിളിച്ചു വെച്ചിട്ട് മാനേജ്മെന്റ് ഇല്ലാതെ നീതികരമായ നടപടിയാണ് കാണിച്ചേക്കുന്നത്. പ്രിൻസിപ്പലിനെ ബന്ദിയാക്കിയിരിക്കുകയാണ്. കോളേജിന്റെ ഓഫീസില് പ്രിൻസിപ്പലിനെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടേക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോലീസ് പോവുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞു. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ രൂക്ഷമായിട്ടുള്ള സമരമാണ് പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ആ ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. മാനേജ്മെന്റ് പ്രതിനിധികളോ കളക്ടറോ വരാതെ ഇവർ പിരിഞ്ഞു പോകില്ല എന്നാണ് പറയുന്നത്. ഉറച്ച തീരുമാനമായിട്ടാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇവിടെ നിലകൊള്ളുന്നത്. ഹലോ, നമസ്കാരം. ഞാൻ പത്തനംതിട്ട മീഡിയയുടെ റിപ്പോർട്ടർ ആണ്. ഞാൻ പെരുന്നാട്ടിൽ നിന്ന് മുമ്പേ വിളിച്ചിരുന്നു. ഞാൻ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നേ. ഹലോ, ഞാൻ പെരുന്നാട്ടിൽ നിന്ന് വിളിക്കുന്നത്, കാർമൽ കോളേജിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പേ വിളിച്ചിരുന്നു. ആ, അപ്പം കളക്ടറോട് നേരിട്ട് സംസാരിച്ചായിരുന്നു. പക്ഷേ വീണ്ടും രൂക്ഷമാണ് ഇവിടെ. പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയന്ത്രണാതീതമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേക്കണം, ഇവിടെ പ്രിൻസിപ്പലിനെ ബന്ദിയാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗേറ്റ് മെയിൻ ഗേറ്റ് ഉപരോധിച്ചിട്ടുണ്ട്. സംഘർഷം സാധ്യത വളരെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുകയാണ്. ആ, അപ്പോൾ ഒന്ന് കളക്ടർ അടിയന്തരമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. മെയിൻ ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. ഇവിടെ ജനം തടിച്ചു കൂടിയിരിക്കുകയാണ്. ഒരു ഇതിലും പിരിഞ്ഞു പോരുന്നില്ല. പോലീസ് വന്ന് മെയിൻ ഗേറ്റ് ബലമായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ സംഘർഷ സാധ്യത നിൽക്കുന്നു. ഒന്ന് പറയുന്നത് അടിയന്തരമായിട്ട് ഒന്ന് ഇടപെടാൻ പറയുന്നത്. ഓക്കെ. Thank you.
പോലീസ് തുറന്ന ഗേറ്റ് വീണ്ടും അടയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സംഘർഷ സാധ്യതയാണ് ഇവിടെ ഉള്ളത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും ഒക്കെ തന്നെ വളരെ ആശങ്കവല്ലായിട്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് നീങ്ങുന്നത്. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്കില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളെ കൂടുതൽ ഇവരെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. തുറന്ന് അടച്ചിട്ടിരുന്ന ഗേറ്റ് ഇവരെ തുറന്ന് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. കൂലിപ്പണിക്കാരൊക്കെ എത്ര ദിവസം പട്ടിണി കിടന്നായിരിക്കും ഇതിനെയൊക്കെ പഠിപ്പിക്കാൻ കൊടുത്തു. ഞങ്ങളെ മരത്തിന് പരത്തും മീഡിയക്കാരുടെ അടുക്ക പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. മീഡിയക്കാരുടെ അടുക്ക പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. തുറന്ന ഗേറ്റ് പോലീസിന്റെ ബലം പ്രയോഗിച്ച് അടച്ച് തുറന്നെങ്കിലും ഇതായി വിദ്യാർത്ഥികളൊക്കെ തന്നെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ശക്ത കോളേജിന്റെ ഒരു ബസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബസ് ഒരു രീതിയിലും ഗേറ്റ് വിടത്തില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയക്കാരോട് പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കാത്ത മീഡിയാസ് ഇന്ന് ഇവിടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് വളരെയധികം രോഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പലരോടും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം തന്നെ സമരക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്രയധികമായിട്ടും കളക്ടറും മറ്റ് MLA ആരും തന്നെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷിതാക്കളൊക്കെ തന്നെ വളരെ വയലന്റായിട്ടാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ ആഹാരം കഴിക്കാതെ രക്ഷിതാക്കളൊക്കെ തന്നെ വളരെ വയലന്റായിട്ട് നിൽക്കുകയാണ്. ഒരു രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറല്ല. കളക്ടർ വന്ന് ചർച്ച ചെയ്യാതെ പരിഹരിക്കാതെ ഇവരെ ഒന്നും തന്നെ പുറകോട്ട് പോയില്ലെന്നാണ് പറയുന്നത്. കളക്ടർ വരാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ള ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള സമരം നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. രക്ഷിതാക്കളും വളരെ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനകത്തുണ്ട്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്നതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന സമരം ഇത്ര രൂക്ഷമായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് വളരെ ഖേദകരമായി തന്നെ പറയുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും തിരിഞ്ഞു നോക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധി ആരും ഇല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ആര് അതെ, മൗണ്ട് സിയോൺ ഗ്രൂപ്പിന്റെ വാഹനങ്ങൾ താഴെ വന്നിരിക്കുന്നു. അതാണ് കൂടുതൽ പ്രകോപനം ഉണ്ടാകാൻ കാര്യം. മൗണ്ട് സിയോൺ ഗ്രൂപ്പിന്റെ വാഹനങ്ങൾ താഴെയുണ്ട്. എന്താണ് അതിൽ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഒരു അറിവുമില്ല. എല്ലാവരും തന്നെ പ്രകോപിതരാണ്. ജില്ലാ കളക്ടറെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും കളക്ടർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല.
വളരെ സംഘർഷ സാധ്യതയാണ്. ഏതാനും പോലീസുകാർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തന്നെ അവർ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവരുടെ ഇടപെടലുകൾ നടന്നിട്ടുള്ളത്. പെരുന്നാട് മൗണ്ട് സിയോൺ കോളേജ് കാമ്പസിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷമിക്കണം, ബിലിവേഷത്തിന്റെ നേതൃത്വത്തിലുള്ള കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാമ്പസിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച ഉച്ച വരെ മിസ്സുമാർ ഇവിടെ അഡ്മിഷൻ എടുത്തു. മാനേജ്മെന്റിൽ 90 കുട്ടികളോട് അഡ്മിഷൻ എടുത്തു. അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ 80 മുകളിൽ കുട്ടികളുണ്ട്, 125 പേര് വെച്ചിട്ടുണ്ട്. ഇത്തരം കുട്ടികൾ ഒരു ബാച്ച് വർഷത്തിൽ ഒരു ബാച്ചിലുള്ള ഇത്തരം കുട്ടികളുള്ള ഒരു കോളേജിന് ഫിനാൻഷ്യൽ ക്രൈസിസ്. അവിടെ 80-85 കുട്ടികളെ വെച്ച് ഒരു കോളേജ് മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇല്ലാത്ത ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഇവിടെ. ഇവിടെ അതെ, ഇതിപ്പോ ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാം അറിയുന്നത് അത് പൂർത്തിയാക്കിയാൽ വന്ന അവരെ പറഞ്ഞുവിട്. അതിവർ പറയുന്നത് കാരണം രാവിലെ തൊട്ട് തുടങ്ങി ഇവർ തമ്പടിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവര് 3 വർഷം ദാക്ഷിണ്യം പോലെ പഠിപ്പിക്കാമെന്ന് പറയുന്നെങ്കിലും ഈ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? ഗൂഗിളിൽ ഒരു 10 സെക്കൻഡ് സെർച്ച് ചെയ്ത് അറിയാം ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ആ 10 സെക്കൻഡ് കഴിഞ്ഞ് ഞങ്ങളുടെ വാല്യൂ എന്താണ്? ഇപ്പോൾ പല കോളേജ് ജോലി കമ്പനിക്കാരെ റെഫറൻസ് ചോദിക്കും, ഏത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത്? ആ റെഫറൻസ് ചോദിച്ചാൽ ഇവിടുന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ സൈൻ ചെയ്ത് മേടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനത്തെ ഒരു രീതിയില്ല. 4 മാസമായിട്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നു, 100% സ്റ്റാഫും. പിന്നെ ഇവര് നടത്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ ആരും എടുക്കുന്നില്ല. പിന്നെ ബാക്കി ഇവിടെ ഓരോ ഫെസിലിറ്റി ആയിട്ട് റൺ ചെയ്യും. പറഞ്ഞാൽ ഇത് നഷ്ടമൊക്കെ ഇത് വേറെ ഏതാണ്ട് എന്റെ പേര് പ്രതീക്ഷയാണ്. ഞാൻ MBA സെക്കൻഡ് ഇയർ സ്റ്റുഡന്റാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ 4th ഇയേഴ്സിനും MBA സെക്കൻഡ് ഇയേഴ്സിനും ഡയറക്ട് ട്രാൻസ്ഫർ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ഒരു മാനേജ്മെന്റ് ഇത്രയും ദിവസമായിട്ട് ഇത്രയാകുമ്പോ 1000 ആൾക്കാർ
ഭൂരിപക്ഷ സ്റ്റാഫും ഇല്ല. അപ്പൊ ഇവരിനി നടത്താൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്റ്റാഫ് ഇല്ലാതെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടേ പിള്ളേരെ? ഞങ്ങൾ ഞാനിപ്പോ ഏഞ്ചൽ ഈ കോളേജിലെ ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് ഇയർ സ്റ്റുഡൻസിന് ഈ കോളേജിൽ നിന്ന് മാറാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ കിട്ടത്തില്ല. ഇപ്പോൾ സാലറി കൊടുക്കാത്ത വർഷം ടീച്ചേഴ്സ് മാക്സിമം പോകാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ള ടീച്ചേഴ്സിനെ കിട്ടുന്നവർ, ഞങ്ങൾ പല പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മോശം ടീച്ചേഴ്സ് വന്നിട്ടും സാലറി മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക. ഈ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ അന്വേഷിച്ചത് വെച്ച് നല്ലതായിട്ടുള്ള ഫീസാണ് ഞങ്ങളുടെ വാങ്ങിക്കുന്നത്. 13,000 രൂപ ഞങ്ങളേത് പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്ലേസ്മെന്റോ യാതൊന്നും നടക്കുന്നില്ല. ഫസ്റ്റ് 2 ഇയറിൽ ഞങ്ങൾക്ക് 3 ദിവസത്തെ ക്ലാസ്സാണ്. 3 ദിവസത്തെ ക്ലാസ്സിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ 13,000 രൂപ സ്റ്റുഡന്റിന് എന്ന് ഇവര് വാങ്ങിക്കേണ്ട കാര്യം? പ്ലേസ്മെന്റ് ഇല്ല. വേറൊരു പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഞങ്ങൾ വേറൊരു കോളേജിൽ പോയി വേണം ഞങ്ങൾ എന്തെങ്കിലും പ്ലേസ്മെന്റിനോ എല്ലാം അപേക്ഷിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാത്ത പക്ഷേ ഞങ്ങൾ ഇനി ഈ ഫീസ് കൊടുക്കത്തില്ല. ഞങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഈ ഇത് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇനി പൈസ കൊടുത്ത് ഇതുപോലെ പറ്റത്തില്ല. ഞങ്ങൾ ഇവർ കാണിക്കുന്ന ഈ ഇതിനെല്ലാം കൂട്ടു നിൽക്കാനായിട്ട്. അത് മാത്രമല്ല, നല്ല ടീച്ചേഴ്സിനെ ഞങ്ങൾക്ക് കാണണം. ഞങ്ങളുടെ എച്ച് ഒഡിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ടീച്ചേഴ്സിന് ഡോക്ടറേറ്റ് വേണം, പി എച്ച് ഡി വേണം എല്ലാം പറയുന്നുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ ഡോക്ടറേറ്റും പി എച്ച് ഡിയും കിട്ടിയ പല, എത്ര അധ്യാപകരുണ്ട്? ഇല്ലെന്നുണ്ടെങ്കിൽ എം ടെക് കഴിഞ്ഞ് വരുന്ന ടീച്ചേഴ്സിനെ ഞാൻ പലരെയും എടുക്കുന്നത്. ചിലപ്പോൾ അവർ ബെറ്റർ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് മിക്കത്. ഞങ്ങളുടേതായി ഇപ്പം റിസൾട്ട് ഉണ്ട്. ഇപ്പം 40-ാമത്തെ സ്ഥാനമുണ്ട്. ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ചെല്ലുന്നത്. ഞങ്ങൾ ഈ കോളേജിൽ വന്നപ്പോൾ പോലും ഇപ്പം ഫസ്റ്റ് ഇയർ വന്ന് കയറിയപ്പോൾ ഒരു ഇയർ എടുത്തു മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിംഗിൾ ചെയ്യാൻ, ടീച്ചേഴ്സുമായിട്ട് വരാൻ, അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഇനി ഒന്നേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അല്ല, ഇനി ഓരോ സ്റ്റുഡൻസിനെ ഓരോ ടീമിൻ്റെ കൂടെ ആക്കുവാണെങ്കിലും ഞങ്ങൾ അവരുമായിട്ട് മിംഗിൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. അപ്പോഴത്തേക്ക് കോളേജ് കൂട്ടാറാവും. അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇത് തീരാറാവും. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടൈം എല്ലാം കഴിയാറാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കോളേജിൽ തന്നെ ഞങ്ങൾക്ക് പഠിക്കണമെന്നാണ് ഞങ്ങളുടെ ഫോർത്ത് ഇയർ സ്റ്റുഡൻസിൻ്റെ, ഞങ്ങളുടെ സി എസ് ബ്രാഞ്ചിൻ്റെ എന്തായാലും. ബാക്കിയുള്ള ബ്രാഞ്ചുകളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. തമ്മിൽ തമ്മിൽ പിള്ളേരാരും സംസാരിക്കുന്നുമില്ല. ഞങ്ങളുടെ സി എസ് ബ്രാഞ്ചിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കണമെന്നാണ്. ഇവിടെ മുന്നോട്ട് അഡ്മിഷനും എടുക്കണം, നല്ല ടീച്ചേഴ്സിനെ വെച്ച് തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈസ ഞങ്ങൾ ഇനി കൊടുക്കത്തില്ല. മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന പൈസ ഇവർക്ക് വേണ്ടി കളിക്കാനല്ല ഞങ്ങൾ കൊടുക്കുന്നത്. മാസ് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടുന്ന് തരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ മാറാം. പക്ഷേ ഞങ്ങൾ ഒരു പൈസ ഒരു ഡൊണേഷൻ ആയിട്ടോ എല്ലാം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കോളേജിനും ഞങ്ങൾ കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് തന്നെ ഇവര് തന്നെ പ്ലാൻ എങ്ങനെയാണ്? ഞങ്ങൾക്ക് സമരം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ ഒരു കോളേജിനകത്താണ് ഇപ്പോൾ ഈ ഇഷ്യൂസ് മൊത്തം ഇത്രയും ദിവസം കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെന്റ് ഒന്നാമത്തെ കാര്യം മുന്നോട്ട് വരുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കുറച്ച് പേര് മാത്രമേ, ഈ പത്തനംതിട്ട ജില്ലയിലുള്ള കുറച്ച് പേര് മാത്രമേ ഈ ഇഷ്യൂസ് അറിയുന്നുള്ളൂ. പലയിടത്തും ഈ ഇഷ്യൂസ് ഇന്നത്തെ കാലത്ത് അറിയുന്നില്ല. മാക്സിമം ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിലെല്ലാം പരാതി കൊടുക്കാനാണ് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഞങ്ങളുടെ ഭാവിയാണ് ഇത് ബുദ്ധിമുട്ടുന്നത്. ഇല്ല, ഞങ്ങളിത് കൊടുക്കാൻ തന്നെയാണ്. പ്രിൻസിപ്പൾ കൊടുക്കണം. പ്രിൻസിപ്പൾ ഞങ്ങളൊരു ന്യായമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് വേണം, ഇവർ മാസമായിട്ട് ഞങ്ങൾ കെ ടു പറഞ്ഞാൽ കെ ടു വേണേ കെ ടു ആയിട്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒപ്പിച്ചു തരും. പക്ഷെ ഇവർ ഒന്നും ഞങ്ങളോട് ആ രീതിയിൽ പെരുമാറുന്നില്ല. ഞങ്ങൾ ഒരു സ്റ്റുഡൻറ് തന്നെയായിട്ട് ഒരു കോളേജിൽ പോയി ട്രാൻസ്ഫർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് അവർ ഫോർത്ത് ഇയർ ആണ്. ഫോർത്ത് ഇയർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. അങ്ങനെ ട്രാൻസ്ഫർ വേണമെങ്കിൽ ഇവർ തന്നെ, ഇവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറയുന്നു. ഇവർ അങ്ങനെ പറഞ്ഞ ഗവൺമെന്റിൽ നിന്ന് ഇതിപ്പോൾ വാങ്ങിച്ചേക്കുന്ന സർക്കുലർ അടക്കം. അങ്ങനെയാണെങ്കിൽ ഇവരായിട്ട് ഞങ്ങൾക്ക് ഒപ്പിച്ചു തരാം. ഇവർ ഞങ്ങൾ ഗവൺമെന്റ് അണ്ടറിലാണ് കെ ടു, ഇവര് കെ ടു പറയണം. എന്നിട്ട് കെ ടു ആയിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചായിട്ട് ഒന്നിച്ച് ഞങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിനെ ഓരോ കോളേജിലാക്കിപ്പെട്ട കുഴപ്പമില്ല, എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ പറഞ്ഞില്ല. ഓരോ ബ്രാഞ്ചിനെ ഓരോ കോളേജിലാക്കി ഞങ്ങൾക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വിളിക്കുകയും വെച്ചത്.
സഭയുടെ സ്ഥാപനമാണ്, ഗോപുരിക്ക് എക്യുവലന്റ് സ്ഥാപനമാണ്, കോടികളുടെ ആസ്തികളുടെ മനസ്സിലാണ്. അപ്പൊ എന്തോ ചെറിയൊരു ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഉള്ളതോടത്ത് ഞങ്ങൾ സമാധാനിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ സാലറി കംപ്ലീറ്റ് ആയിട്ട് കട്ടായി, സാലറി കിട്ടാത്ത അവസ്ഥ. ഇപ്പം തന്നെ ഞങ്ങൾ 3-4 മാസം സാലറി കിട്ടാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ബസ് എടുക്കാൻ സമ്മതിക്കുന്നതിന് സാധ്യതയുള്ളത്. എന്നാൽ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇന്ന് വരെ കുട്ടികളുടെ വീട്ടിൽ, കുട്ടികൾ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സ്റ്റാഫിനെ പ്രശ്നമുണ്ട്. ഇന്ന് വരെ കുട്ടികളെ ഞങ്ങളൊന്നും അറിയിക്കാതെ ഞങ്ങളുടെ ഒരു ഇതുപോലെയുള്ള ഇപ്പം ഇത്തരം കൂടെ സ്റ്റാഫ് പോയെന്ന് കുട്ടികൾ പറയുന്നത്, ആ സ്റ്റാഫ് പോയത് എപ്പോഴാണെന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്ക് ഈ സെമിനാർ ഇയർ കഴിഞ്ഞു, എല്ലാം സ്റ്റാഫ് പോകണം. അതുപോലെ മനം തോന്നിപ്പോണം, അതുപോലെ മാനസിക പീഡനമാണ്. ഇതുപോലെ സംസാരിക്കുന്ന ആൾക്കാർ ഏറ്റവും ഇൻട്രസ്റ്റീവ് അവരുടെ വെളുക്കത്തിലേക്ക് തട്ടിക്കളും. സത്യം പറഞ്ഞാൽ ഗുണ്ടായസം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അച്ഛനേക്ക് സത്യം പറഞ്ഞാൽ അച്ഛനെ വിളിക്കാൻ പോലും ഇപ്പൊ തോന്നുന്നില്ല. അത്ര ഞങ്ങളുടെ മാനസികമായിട്ടും അത്ര പീഡിപ്പിച്ചിട്ടുണ്ട്. അല്ലല്ല, അദ്ദേഹം വന്നിട്ടില്ല, അപ്പോൾ ഇവിടെ വന്നിട്ടില്ല. മാനേജ്മെന്റ് പുള്ളി തന്നെ പറയുന്നത് പുള്ളി വെല്ലുകൊണ്ടായിരുന്നു, മട്ടാഞ്ചേരിയിലെ വെല്ലുകൊണ്ടായിരുന്നു, ആരെയായിരുന്നു, ഞാനായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇത് മൂന്ന് മാസം മുമ്പ് നേരിട്ട് പിള്ളേരോട് ക്ലാസ്സിൽ ചെന്ന് പറയുകയായിരുന്നു. ഇപ്പോഴത്തെ ഓരോ പിള്ളേരോട് ചോദിച്ചു, ഞങ്ങൾ കോളേജ് കൂട്ടാൻ പോകും. ഈ പിള്ളേർ പറഞ്ഞാണ് ഞങ്ങളറിയുന്നത്. അപ്പോഴും ഞങ്ങൾ വിചാരിച്ച അച്ഛൻ എന്തോ പിഴവായി തരം പറയുവാണെന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷേ അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി കോളേജ് റൺ ചെയ്തു, ബിഡിവിസി എന്ന് പറഞ്ഞ് കോളേജ് റൺ ചെയ്തോളം പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് റൺ ചെയ്യും, അവർ ബാക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, നിങ്ങൾ റൺ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 170 അഡ്മിഷൻ, ഞങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് 170 അഡ്മിഷൻ ഞങ്ങൾ ഇവിടെ പിടിച്ചു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ സാലറിക്ക് വേണ്ടി ഇറങ്ങുന്നു. ഞങ്ങൾ പറഞ്ഞു കിട്ടുന്ന ഈ വിദ്യാർത്ഥികളിൽ നിന്ന്, അവരിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ വീതിച്ച് ഞങ്ങളുടെ സാലറി ഇട്ടത്, 5x5 10x10 ആ രീതി ഞങ്ങൾ. അപ്പം ആ ഒരു പ്ലാനും അവരുടെ ഫ്ലോപ്പായെന്ന് കണ്ടപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ദിവസം 9 മണിക്കാണ് അലോട്ട്മെൻറ്റ് കൊടുക്കണമെങ്കിൽ കറക്റ്റ് 8 മണിയായപ്പം സർക്കുലർ വരുന്നു. അതും വിദ്യാർത്ഥികൾക്ക് ആദ്യം ചെന്നു, വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു സർക്കുലർ വരുന്നു ഇത് ക്ലോസ് ചെയ്തു. പ്രിൻസിപ്പൾ പോലും അറിയാതെ പോകുന്നു. പ്രിൻസിപ്പളിനെ കുറ്റപ്പെടുത്തുന്ന കേട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി എത്ര യൂണിവേഴ്സിറ്റിയാണോ ഇത് പിന്നെ ഇഷ്യൂ ഇങ്ങനെ സർക്കുലർ ഇത് എൻട്രൻസ് കമ്മീഷനെ കണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ബിലീവേഴ്സ് ചർച്ചിന്റെ അതായത് ഞങ്ങളിപ്പോ മനസ്സിലാക്കിയ ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഹെലിപ്പാഡിന് ആളും നോക്കാമെന്നൊന്ന് പറയുന്നു. സത്യമാണെന്ന് അറിയില്ല. ഇവിടെ ലേഡീസ് ഹോസ്റ്റലിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് പറയുന്നതിന് തെറ്റാ, ബിക്കോസ് കെ പി പറയാൻ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്ന കാര്യമില്ല. ഈ ഹെലിപ്പാഡിനുള്ള ഇതെന്താണ്, ഇതെല്ലാം ഇതിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. അത് ഭാവി അത് തന്നെ ഗംഗാനദി ക്ലീൻ ചെയ്യാൻ വേണ്ടി 100 കോടി രൂപ കൊടുക്കുന്നതാണ്, അത് നരേന്ദ്രമോദിക്ക് നേരിട്ട് കൊടുത്താണ് കേട്ടത്. അപ്പോൾ ഇതിനെല്ലാം പൈസ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രശ്നം തീർന്നെങ്കിൽ ഈ 100 കോടിയുടെ ആവശ്യമില്ല. ഇതത് ഒരു കോടി പോലും വേണ്ട നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി. നമുക്ക് ആവശ്യം കുറഞ്ഞ് മുമ്പോട്ട് പോകണം, നമ്മുടെ ജോലിക്ക് സെക്യൂരിറ്റി വേണം, പിള്ളേരുടെ ഭാവി. പത്തനംതിട്ടയിലെ ഏറ്റവും 17 വർഷത്തെ പാരമ്പര്യമാണ്. സെൽഫ് ഫിനാൻസിങ്ങിന്റെ ആദ്യത്തെ കോളേജുകളിലൊന്നാണ്. മാനേജ്മെന്റ്
തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ ഞങ്ങൾക്ക് അവരെ സേഫ് ആക്കി തരണം. ഇത് രണ്ടിൽ ഏതെങ്കിലും നടത്തി തരണം, അല്ലാതെ കാര്യം നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരിപ്പം ഫോർത്ത് ഇയർ വരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് അവർ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏത് കോളേജിലോട്ട് കയറി ചെല്ലും, ഈ കോളേജ് പിന്നെ ഇവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് തന്നാലും അവർ ഫസ്റ്റ് നോക്കുന്നത് കോളേജ് ഏത് കോളേജാണ്. കളക്ടറെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ തന്നെ നിൽക്കുകയാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പത്തനംതിട്ട മീഡിയ പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇതുവരെ മാറി നിന്ന മുൻനിര ചാനലുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പലരോടും രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണവും നടക്കുന്നുണ്ട്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും തത്സമയം പത്തനംതിട്ട മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം മാനേജ്മെൻ്റ് എടുത്തു. അതിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. പ്രധാന ഗേറ്റ് ഉപരോധിക്കുകയാണ്. കാണാം, പ്രധാന ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവിടെ കുത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാനും പോലീസുകാർ വന്ന് ബലമായിട്ട് ഗേറ്റ് തുറന്നെങ്കിലും തന്നെ അല്പസംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബലമായിട്ട് തന്നെ ആ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അവിടെ കോളേജിൻ്റെ ഈ പ്രധാന കെട്ടിടത്തിനകത്ത് ഓഫീസിനകത്ത് പ്രിൻസിപ്പലിനെ ബന്ദിയാക്കിയിരിക്കുകയാണ്. വളരെ രൂക്ഷമായിട്ടുള്ള സമരമാണ്. ഇവരെ ഒരു കാരണവശാലും രാവിലെ മുതൽ ആഹാരം കഴിക്കാതെ ഇവിടെ വെള്ളം പോലും കുടിക്കാതെ ഇവരെ കാത്തു നിൽക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ MLA രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരൊന്നും തന്നെ ഇന്നിവിടെ കാണാനില്ല. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് പോലും ഇന്നിവിടെ എത്തിയിട്ടില്ല. PTA മീറ്റിംഗിന് വിളിച്ചിരുന്നു എങ്കിലും PTA പ്രസിഡന്റ് ഇന്ന് സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്കാണ് സമരം പോകുന്നത്. എന്തായാലും ഒന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കളക്ടർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉണ്ട് പക്ഷേ പറ്റത്തില്ല. എല്ലാരും വന്ന് അവിടെ എവിടെയും കിടപ്പുണ്ട്. കോളേജുകാര് അവർക്ക് ഇത്രയും വിളിക്കാമെങ്കിലും അറിയിക്കാമെങ്കിൽ ഇത്രയും കോളേജുകാരുമായിട്ട് ആലോചിച്ചിട്ട് സ്റ്റുഡൻസിനെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യം. ഇത് സഭയുടെ കീഴിൽ ബിസിനസ് അല്ലേ? വിദ്യാർത്ഥികളൊക്കെ തന്നെ ഗേറ്റ് അടച്ചുകൊണ്ട് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നു. വേറെ ഒരു വണ്ടി ഇതിനെ വേറെ പോകുമ്പോൾ തന്നെ ഇവന്മാർ ഇവിടെ തടയാൻ പറ്റും. ഇവിടുത്തെ ഊർജ്ജം ഉണ്ടല്ലോ, വേറെ വണ്ടി ഇവിടെ വന്നാൽ 50 എഴുതി കൊടുത്താൽ ഇവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ മുറിയിൽ ആരൊക്കെ ഉണ്ടാവില്ലേ?
ഇന്നോ നാളെ കൂട്ടോ എനിക്ക് നല്ലപോലെ ഇന്നോ നാളെ കൂട്ടോ എനിക്ക് നല്ലതാണ് എന്റെ അയലൊക്കെ ഇറക്കുന്ന കോളേജാ കിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജ്. മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പിള്ളേരെ പിടിക്കാൻ വന്നതാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾ അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയാണ്. കോട്ടയം കിഡ്സ് എന്ന കോളേജിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത്. ഈ ക്യാമ്പസിലേക്ക് വന്നതിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണിത്. അതെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണിത്. പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് വന്നിരിക്കുന്ന വാഹനമാണിത്. അതെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണിത്. ഇവിടെ വളരെ ബുദ്ധിമുട്ടിൽ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു കോളേജിൽ നിന്ന് ഇവിടെ വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരു കോളേജിന്റെ വാഹനമാണിത്. ആ വാഹനത്തിൽ വന്നവരെയാണ് വിദ്യാർത്ഥികൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ്, പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോമ്പൗണ്ടിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കോമ്പൗണ്ടിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് മറ്റൊരു കോളേജിന്റെ വാഹനമാണ്. വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നതിനെതിരെ ശക്തമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണിത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്, വിദ്യാർത്ഥികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന എത്തിയ മറ്റൊരു കോളേജിന്റെ സ്റ്റാഫുകളാണ് ഈ വാഹനത്തിലുള്ളത്. ശക്തമായിട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശക്തമായിട്ട് ആ പ്രതിഷേധവുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട മീഡിയ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് തത്സമയം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തിന് വേണ്ടി എത്തുകയാണെന്നാണ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളായ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വളരെ രൂക്ഷമായിട്ട് മാറുകയാണിത്. കാരണം ബലമായിട്ട് വാഹനം വിടാനുള്ള പോലീസിന്റെ ശ്രമത്തിനെതിരെ വിദ്യാർത്ഥികൾ ശക്തമായിട്ട് ചെറുത്തുനിൽപ്പാണ് നടക്കുന്നത്. രക്ഷിതാക്കളൊപ്പം തന്നെ അച്ഛന്മാരും എല്ലാവരും തന്നെ ഉണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഉൾപ്പെടെയാണ് ഈ വാഹനം തടഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ വാഹനം തടഞ്ഞിരിക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമാണ്. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സമരം വളരെ രൂക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന സമരമാണ് ഉണ്ടായിരിക്കുന്നത്. ¡Gracias!
പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ശക്തമായിട്ടുള്ള സമരമാണ്, രൂക്ഷതയായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അടച്ചുപൂട്ടുന്നവരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന ശക്തിയേറിയ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്നതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന സമരം. ഈ മറ്റൊരു കോളേജിന്റെ വണ്ടി ഇവിടെ വന്ന് വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വന്നതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നല്ല രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിലാണ് അവരിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള തെളിവാണ് പറഞ്ഞത്. മറ്റൊരു കോളേജിന്റെ വാഹനമാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വില്യംസ് അച്ഛൻ പറഞ്ഞിട്ടാണ് ഇവർ എത്തിയതെന്നാണ് വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്
പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടിത്തെറിഞ്ഞ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി എത്തിയ മറ്റൊരു സ്ഥാപനത്തിന്റെ വാഹനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. മറ്റ് കോളേജിന്റെ വാഹനമൊക്കെ തന്നെ ഗേറ്റിന് പുറത്തുണ്ട്. ഈ ഇതിനകത്ത് കയറിയ ഈ കാറിനകത്ത് കോട്ടയത്തെ ഒരു കോളേജിന്റെ പ്രതിനിധികളാണെന്നാണ് ഇവിടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തന്നിരിക്കുന്നത്. അതെ അതെ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ പറയുന്നത് ഇത്ര ദിവസങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ വളരെ കൊടുമ്പിരി കൊണ്ട് വളരെ വളരെ ക്രിറ്റിക്കലായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ 9 മണി മുതൽ തന്നെ ഇവിടെ സംഘർഷഭരിതമായിട്ട് നിന്നിട്ടും ഇവിടുത്തെ MLA റാന്നി MLA രാജു എബ്രഹാം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കേൾക്കാം ഇവരുടെ വാക്കുകൾ. അതെ, MLA വരുന്നില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പ്രധാന ഗേറ്റ് ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി പ്രധാന ഗേറ്റിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതല് 10,000 പറഞ്ഞ നെറ്റിൽ കിടക്കുന്ന നമ്പറിലേക്ക് ഈ കോളേജിൽ നിന്ന് CSE ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ഇയറിലെ കുറെ നമ്പേഴ്സ് ഒക്കെ വിളിച്ചു. അവിടെ എത്ര നിങ്ങൾക്ക് സീറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, ഞങ്ങളുടെ കോളേജ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അത് അറിയാൻ വേണ്ടി നേരാണോ അല്ലെ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് 10 മണിക്ക്, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോളേജിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അത് അറിയാൻ വന്നതാണ് ഇവിടെ. കോളേജിൽ വരണമെങ്കിൽ കോളേജിൽ വരണമെങ്കിൽ ഒരു മാനേജറിന് പറയണമല്ലോ. അതല്ലാതെ എങ്ങനെ കോളേജ് വരുന്നേലോ? സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ കോളേജിൽ എങ്ങനെ വരും? സ്റ്റുഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എങ്ങനെ വരും? വളരെ സംഘർഷപരമായിട്ട് പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് പറയാതെ ഒരു കോളേജില് ഒരു കോളേജ് കോമ്പൗണ്ടില് ഒരു മാനേജ്മെന്റ് അറിയാതെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെ ഒരു പിള്ളേർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വരാൻ പറ്റത്തില്ല. എങ്ങനെ ഒന്നുമില്ല. ഓ
അവര് പറയുന്ന കൂടി നമുക്ക് കേൾക്കാം. വളരെ രൂക്ഷമായിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സമരം വളരെ രൂക്ഷമായിട്ട് പോവുകയാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്നതിന് നടക്കുന്ന രൂക്ഷമായിട്ടുള്ള സമരം ഇന്നും തുടരുകയാണ്. അല്ല, പിള്ളേരെ പിടിച്ചോ, കുഴപ്പമില്ല. ഫോർത്തിയേഴ്സിനോടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? നാലാം വർഷക്കാരൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താ പറഞ്ഞു? നാലാം വർഷം ഇവിടുത്തെ പിള്ളേര് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ആണെങ്കിൽ ഞങ്ങളുടെ ഇത് കൊടുത്തതാണ്. പിന്നെ നാലാം വർഷക്കാരെ 58 കുട്ടികളെ എടുക്കാവോ എന്നവര് ഈ കുട്ടികൾ തന്നെ അർജുൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി ശരിയാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 70 സീറ്റ് ഞങ്ങൾ ഉണ്ട്, അത് തരുമെന്ന് ഞങ്ങൾ അവരോട് സാറേ. അതൊരു നല്ല കാര്യമാണ്. അല്ല, അത് ഇങ്ങനെയല്ലായിരുന്നു ചെയ്യണ്ടേ. അത് നിങ്ങൾ വിളിച്ച് അപ്പൊ ഞങ്ങളെ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടല്ലോ, പേരന്റ്സ് മീറ്റിംഗ് അവർ ഞങ്ങളോട് അവതരിപ്പിക്കും. അവതരിപ്പിക്കുന്ന പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സമരം രൂക്ഷമായിട്ട് നടക്കുകയാണ്. പത്തനംതിട്ട മീഡിയ തത്സമയം പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് രൂക്ഷമായിട്ട് പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതെ, മറ്റു കോളേജിൽ നിന്നും ഇത്ര രൂക്ഷമായിട്ട് പ്രശ്നം നിൽക്കും. മറ്റു കോളേജിൽ നിന്നും കുട്ടികളെ പിടിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവർക്ക് കാണുവാൻ വേണ്ടി മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഇവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നതായത്. അതിനുവേണ്ടി ഞങ്ങൾ ഇത്ര കേട്ടു, ഒരു മനപ്രയാസവും ഇല്ല. ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഈ കോളേജിൽ തിരിച്ചു തെറ്റിദ്ധാരണകളുണ്ട് മാഡം? ഇല്ല സാർ, അല്ല, ഞങ്ങളുടെ അല്ല. ഇപ്പൊ ഈ നിലപാടിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അതാ പറഞ്ഞു. തല്ലുന്ന പ്രശ്നമില്ല, മാനേജ്മെന്റ് അഡ്മിഷൻ എടുത്തില്ല. അതിന് മുമ്പുള്ള കൺവേഴ്സ് ചെയ്യാൻ വന്നിരിക്കുക. അല്ല, എന്തോ മാനേജ്മെന്റ് അവർ തീരുമാനം എടുത്തില്ലെങ്കിലും ഓക്കെ, മാനേജ്മെന്റ് ഇന്ന് ചർച്ച വെച്ച് തീരുമാനം എടുത്തില്ലല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ പഠിച്ചിട്ട് ഈ ലേഡി ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയ ലേഡി ഇവിടെ പഠിച്ചിട്ട് പോയ ലേഡിയാ, മനസ്സിലായില്ലേ? ഇവർക്ക് ഇവിടെ ഈ ക്യാമ്പസിനകത്ത് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. പിറകെത്തുമ്പോൾ വാഴ വെട്ടുന്ന നടപടിയാണ് ഇവർ കാണിച്ചത്.
ഇത് ഞങ്ങൾക്കാർക്കാണ്, ഞങ്ങളിവിടെ വെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഇവരെന്ത് നടപടിക്കാ ഇപ്പൊ ഇവരെ ഇതിനകത്ത് കയറി? We assure tension free transfer to continue for engineering degree. സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തും രക്ഷിതാക്കളുടെ ഭാഗത്തും ശക്തമായിട്ടുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കോളേജിൽ നിന്നും ഇവിടെ വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഈ സംഘം. ഈ വാഹനത്തിൽ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തത്സമയം പത്തനംതിട്ട മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ സമരം ഇന്ന് ഏകദേശം മൂന്നാം ദിവസം ഇവിടെ തുടരുകയാണ്. ഇന്ന് രാവിലെ പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പി ടി എ പ്രസിഡന്റ് പോലും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. രാഷ്ട്രീയക്കാരൊക്കെ തന്നെ വിട്ടുനിൽക്കുന്നു. മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് എത്തിയിട്ടുണ്ട്. വളരെ രൂക്ഷമായിട്ടുള്ള സമരം ഇന്ന് നിൽക്കുകയാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. മെയിൻ ഗേറ്റ് ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഇവിടെ മെയിൻ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പലിനെ മൂറിലാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഇതുപോലെ തന്നെ മറ്റൊരു കോളേജിൽ നിന്നും വന്ന ഒരു വാഹനമാണ് ഈ തടഞ്ഞിട്ടിരിക്കുന്നത്. പുറത്ത് മറ്റ് വാഹനങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് മറ്റു കോളേജിലെ അധ്യാപകരെയും മറ്റുള്ള ജീവനക്കാരെയൊക്കെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിനെ
പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുന്നതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന ശക്തമായിട്ടുള്ള സമരമാണിത്. ഇതെല്ലാം മെയിൻ ഗേറ്റ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ആരെയും പുറത്തേക്ക് കടക്കുവാൻ അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ തന്നെ വാഹനങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അവരുടെ ആവശ്യപ്രകാരമാണ് വന്നിരിക്കുന്നത്. ആ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇതിനകത്ത് കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൻ്റെ വാഹനമാണ് ഇതിനകത്ത് പ്രവേശിച്ചത്. മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീയും ഒരു പുരുഷനും ഈ വാഹനത്തിലുണ്ട്. ഈ കാണുന്ന മുൻപിൽ കിടക്കുന്ന വാഹനത്തിന് തൊട്ടു പുറകിലുള്ള ചുമന്ന കാറിലാണ്. അവരെ തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ അവരുടെ വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ്. അവരെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് അവരെ ക്ഷണിച്ചത് ഇതിൻ്റെ വില്യം സച്ച് എന്ന് പറഞ്ഞ ഒരാളാണ് ക്ഷണിച്ചതെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളെ അങ്ങോട്ട് പ്ലേസ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ശ്രമിച്ചിട്ട് അവരുടെ വാഹനങ്ങൾ കടത്തിവിടുവാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തയ്യാറാകുന്നില്ല. ശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിലകൊള്ളുന്നത്. ഇന്ന് രാവിലെ മുതൽ 9 മണി മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂട്ടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇന്ന് പേരൻസ് ടീച്ചർ മീറ്റിംഗുണ്ട്, പി ടി എ മീറ്റിംഗുണ്ട്. മീറ്റിങ്ങിന് പോലും ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. രാഷ്ട്രീയക്കാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം INTUC ഇവിടുത്തെ ജീവനക്കാരുടെ സമരം ഏറ്റെടുക്കുകയുണ്ടായി. INTUC യൂണിറ്റ് ഇവിടെ രൂപീകരിക്കുകയുണ്ടായി. എന്നാലും ഇന്ന് ശക്തമായിട്ടുള്ള ഈ സമരത്തിന് അത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആരും പ്രത്യേകിച്ച് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള വളരെ ഖേദകരമായിട്ട് പറയട്ടെ. കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ഒരു സംഭവമാണ്. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പെട്ടെന്ന് അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതി വിശേഷം. ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെ മടി കാണിച്ചു. എന്നാൽ ഇന്നാണ് ഈ മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് സംഘർഷഭരിതമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംഘർഷഭരിതമായിട്ടാണ് പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രാവിലെ മുതൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. Thank you.
പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടിയതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന സമരമാണിത്. വളരെ രൂക്ഷമായിട്ടുള്ള സമരമാണ്. കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഇവിടെ സമരം നടത്തിയെങ്കിലും അടച്ചിട്ട ഗേറ്റിന് മുമ്പിൽ, അല്ലെ, തുറക്കാത്ത ഓഫീസ് സ്റ്റാഫുകൾ ഇല്ലാത്ത ഓഫീസിന് മുമ്പിലാണ് സമരം നടത്തിയത്. ഇന്ന് ഈ സമരരംഗത്തേക്ക് എസ് എഫ് ഐയോ കെ എസ് യു ആരും തന്നെ ഇവിടെയില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളും ഇന്ന് ഇവിടെ ഈ സമരരംഗത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ്, ലാഭകരമല്ലെന്ന് പറഞ്ഞാണ് ഈ കോളേജ് പൂട്ടാൻ മാനേജ്മെൻ്റ് തീരുമാനമെടുത്തത്. എന്നാൽ തീരുമാനം ഒന്നും തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ടോ പി ടി എയുമായിട്ടോ ആലോചിച്ചിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ ഇവർ ബൈബിൾ കോളേജ്, കോടിക്കണക്കിന് രൂപയുടെ ബൈബിൾ കോളേജ് വാങ്ങിയ കാര്യവും, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു ഗംഗാ ശുചീകരണ പദ്ധതിയിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുത്ത കാര്യമൊക്കെ തന്നെ ഇവിടെ ആരോപിക്കപ്പെടുന്നുണ്ട്. കോളേജ് സാമ്പത്തിക ബുദ്ധിമുട്ട് ആണെന്ന് കരുതാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് രാവിലെ മുതൽ നിലനിൽക്കുന്ന സംഘർഷമാണിത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരു ഭാഗത്തും പോലീസും മാനേജ്മെൻറ്റും മറുഭാഗത്തു നിന്നുകൊണ്ട് ഉള്ള ഒരു സമരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പത്തനംതിട്ട മീഡിയ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരിന്ന് പിരിഞ്ഞു പോവില്ലെന്ന് കൃത്യമായി നമുക്കറിയത്തില്ല. എന്തായാലും കളക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കളക്ടറെ അറിയിച്ചിട്ടുണ്ട്, വരും, ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ചാനലുകളൊക്കെ തന്നെ എത്തി തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം വരെ മാറി നിന്ന മുൻനിര ചാനലുകളൊക്കെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അറിയാവുന്ന
പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് തത്സമയം. നിങ്ങളെല്ലാരും വന്നതാണല്ലേ? വരാതിരിക്കാൻ പറ്റത്തില്ല. നാല് ദിവസമായി ഒരു ചാനലുകാരും വന്നില്ല. പത്തനംതിട്ട ലോക്കൽ ചാനലുകാരല്ലാതെ നമുക്കിതിനകത്ത് ബഹളം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ദിവസമായിട്ട് മുൻനിര ചാനലുകളൊക്കെ തന്നെ ഇതിന് മാറി നിന്നതിന്റെ കാരണം എന്താണ്? അല്ല, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴാണല്ലോ ഈ ചാനലുകാരൊക്കെ ഇവിടെ വന്നത്, അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ എല്ലാവരെയും പലരെ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം പോലെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവർ ഉടനെ വേറൊരു മൊബൈൽ നമ്പർ കണക്ട് ചെയ്തെന്ന് അത് വിളിക്കാൻ പറഞ്ഞു. അത് വിളിച്ചപ്പോഴേ അവർ എടുക്കുകയില്ല. മാതൃഭൂമി വിളിച്ചു. മാതൃഭൂമി 10:30 തന്നെ ഞാൻ മാതൃഭൂമി വിളിച്ചപ്പോൾ മാതൃഭൂമി ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വരണം. ഞങ്ങൾ വരാനുണ്ടോ? സംഘർഷം ഒന്നും ഉണ്ടാകില്ല. അല്ല, ഇവിടെ സംഘർഷം ഉണ്ടാകില്ല. അല്ല,
അറിയോ ആരാ ഈ ഇവിടെ വന്ന രക്ഷകർത്താക്കളെല്ലാം ചുമ്മാ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ആരെന്തോ ചെയ്തു നാലാകുന്നല്ലോ ചെയ്തിട്ടുണ്ടോ ഈ പ്രശ്നത്തെ ആരും ഒന്നും ചെയ്യുന്നില്ല ഒരു ചാനലും പറ്റില്ല മംഗളംകാരനെ തിന്നോട് കിടക്കുക മംഗളംകാരൻ അറിയോ മംഗളംകാരനെ ഞാൻ വിളിച്ചത് ഏജന്റാ ഞാൻ മാര്യത കൽപ്പിച്ചിരിക്കുക രാവിലെ 10 മണി തൊട്ട് ഒരാളാ ഇവിടെ ഇയാള് ഇവിടെ സമാധാനപരമായിട്ട് പോവാൻ ആഗ്രഹിച്ചോണ്ട് പോവാ സമാധാനം അല്ലാതെ സമാധാനം എത്തിണ്ടെങ്കിൽ അണ്ണാക്കിലോട്ട് പോവും പോകത്തില്ല രാവിലെ 9 മണി ആയപ്പോ വന്ന ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല മിക്ക പേരും ഇവിടെ ഫുഡ് പിടിഎ മീറ്റിംഗ് വിളിച്ചതാ ആഹാരം കുട്ടികളായാലും ആഹാരം മീറ്റിംഗ് വിളിച്ചത് ആദ്യത്തെ തെറ്റല്ലേ ഇതിനും വലിയ അത്യാവശ്യമുള്ള അതിനും വലിയ അത്യാവശ്യം ഞങ്ങൾക്ക് അതിനും വലിയ അത്യാവശ്യം ഞങ്ങൾക്കിത് ഞങ്ങളുടെ പിള്ളേരെ കുടുംബങ്ങളുടെ ഞങ്ങളുടെ ഒരാളെയല്ല ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം മാതാപിതാക്കളുടെ രോഷ പ്രകടനമാണ് ഇത് കാണുന്നത് എല്ലാവരും രോഷത്തിലാണ് ഞാനീ പറയുന്നത് അല്ല ഒരാളെ ഒരു വ്യക്തിയുടെ അല്ല സമാധാനമാണ് അറിയോ അത് പറയാൻ ആരുമില്ല ബൈക്കേ കയറി ഓർത്ത് പ്രസംഗിച്ചല്ലോ എന്ത് നടപടി എടുത്തു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ സാമ്പാർ കൂട്ടി ചോറുണ്ട് ഉച്ചയായപ്പോ സാമ്പാർ കൂട്ടി ചോറുണ്ടോ അല്ലാതെ എന്ത് വീട് ഉണ്ടായിട്ടുള്ളൂ 10 തൊട്ട് ഇവിടെ നിൽക്കുക എത്ര നേതൃത്വത്തെ അറിയിക്കും എന്നുള്ള വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ വന്നിട്ടോ ബന്ധപ്പെട്ടുണ്ടോ അതില്ല രണ്ടാം വഴി പറഞ്ഞു കൊടുക്കും എടി പറ്റുവാനല്ലേ പാമ്പടിച്ച് നമ്മൾ നിൽക്കുമ്പോ രണ്ടാം വഴി പറഞ്ഞു കൊടുക്കുക അടി കൊടുക്കണ്ടേ നമ്മുടെ മുന്നോട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു അത് നമ്മള് മനസ്സിലാക്കണ്ടേ നമ്മുടെ മുന്നോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിൽക്കുക അടുത്തെടുത്തനോ അല്ലേ എന്നിട്ട് അതിന്റെ കമ്മീഷൻ കൂടി ഇവര് മേടിച്ചെടുക്കും അത് മേടിക്കത്തില്ല നമുക്ക് പറയാൻ പറ്റൂ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കും നമ്മളെ എല്ലാം സമാധാനത്തിൽ നോക്കിയാൽ നമ്മുടെ കാര്യം നടക്കൂ അല്ല ഈ 11 മണി മുതൽ ഇത്ര നേരമായിട്ട് മാനവന് തിരുവല്ല എന്നോട് വരാൻ നേരം ഇല്ലയോ എത്ര മണിക്കൂർ വേണം മാർഗം പറ വശം പറ നമ്മൾ ഞാൻ തന്നെ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കൂ ഒന്നോട്ട് കാര്യമേ റോഡ് ഉപരോധിക്കാൻ പറഞ്ഞ ചെയ്തോ അല്ല ചെയ്യത്തില്ല നിങ്ങൾക്ക് പേടിയാ ഞാൻ തയ്യാറാ അല്ല എനിക്ക് പേടിയൊന്നുമില്ല അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു നാട്ടുകാരുള്ളൂ എനിക്ക് തന്നെയാണ് ചേട്ടൻ തയ്യാറാവോ ചേട്ടാ ഉടുപ്പ് ചുള്ളുന്ന നമ്മൾ നോക്കിട്ട് കാര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാ യാതയാറാ റോഡ് ഉപരോധിക്കാനും ഏത് സമയം ഈ കിടക്കുന്ന വണ്ടിയെ കയറി ഇവിടുന്ന് പോയി ആ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കണം അത് ചെയ്തോ തയ്യാറാ രാവിലെ ഞാൻ തയ്യാറാ തീരുമാനിച്ചാന്നോ ആർക്കും തയ്യാറാവാറുണ്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ സമരം ചെയ്യണം പോലീസ് അടിച്ച് ഒതുക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പോലീസ് അടിച്ച് അടിക്കും എന്താ കാര്യം എന്താ അവനെ സുതിപാടുന്നോണ്ടാ അവര് ചുറ്റുപാടല്ലേ അവര് പറഞ്ഞൊരു കാര്യം അതുകൊണ്ടാ മടിച്ച പലരും എന്തോ മടിക്കണം പറഞ്ഞത് എന്നാ തീരുമാനം പറ ആരെങ്കിലും ഒരു വണ്ടിയെ കല്ലെടുത്തെറിഞ്ഞാൽ അത് പിന്നെ പ്രശ്നം വരും ഉറപ്പെന്നുള്ളത് അറിഞ്ഞാ മതി ഉറപ്പെന്നുള്ളത് അറിഞ്ഞാ മതി ഉറപ്പെന്നുള്ളത് ചെയ്യോ കേരളത്തിൽ നടക്കുന്നതല്ലെടുത്ത ഒരാളെ കൊണ്ട് അറിയിപ്പിച്ചാ മതി സമയം കഴിഞ്ഞു പോയില്ല ഇനി ചെയ്യാം ഒരാളാണ് കാണുന്നത്
അല്ല പോലീസുകാരും പട്ടാളം വന്ന് അവിടെ നിന്നിട്ട് അവര് പോവുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാഗം നമ്മൾ എന്ത് തീരുമാനം, ആര് എഴുതി തന്നു, ആര് രേഖാമൂലം എല്ലാം പറഞ്ഞു ഒന്നോ എന്ത് രേഖ കൊറേ സ്റ്റേജ കയറി ഇല്ല പത്രക്കാര് വായിക്കുന്നല്ലോ ഓരോ വായിച്ചു ഇതിനകത്തുണ്ടല്ലോ കുറച്ച് പേരെ പേരന്റ്സിനെ പോലും അയാൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. പോക്കറ്റിൽ കിടക്കുന്ന ആൾക്കാർ കാണും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പറഞ്ഞ സംസാരം കൊണ്ട്. അല്ലാതെ വണ്ടി തല്ലി പൊട്ടിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ആരും ഒന്നും ഇവിടെ സമാധാനത്തിന് റോഡ് ഇരുന്നാ മതി, കൊറേ നേരം റോഡ് ബ്ലോക്ക് ആയാ മതി ശരിയാകും. പക്ഷെ ആരാ തയ്യാറാകുന്നില്ല, ആരും തയ്യാറാവുന്നില്ല. ഞങ്ങൾ ഈ വീട്ടിൽ അമ്മമാര് പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ വന്ന വണ്ടി അല്ലാതെ അവരുടെ വണ്ടി എത്ര എത്രയോ വണ്ടി കിടക്കും. എല്ലാവർക്കും ചായ ഉണ്ട്, കുറെ വരും ആ അതേ ഉള്ളൂ മിച്ചം. ഞാൻ പറഞ്ഞു നമ്മൾ പത്ത് പേരും കൂടി തീരുമാനിക്കുന്നേ, നിങ്ങള് നമ്മളൊരു പത്ത് പേരും കൂടി തീരുമാനിക്കുന്നേ എങ്ങനെ പ്രശ്നം ഏത് രീതിയിൽ നമ്മൾ ഞാനും പറഞ്ഞത് അത് ആരും തയ്യാറാകാതെ കളക്ടറുണ്ടോടെ മീറ്റിംഗ് കഴിഞ്ഞില്ലല്ലേ. ഞാൻ കാർമൽ കോളേജിൽ നിന്നാണ് മുമ്പേ വിളിച്ചാളാണേ. ആ ഇത് അത് കളക്ടർ മീറ്റിംഗിനിടയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പറയണം, കാരണം ഇവിടെ ഒന്ന് ഇത് ഞാൻ എൻ്റെ ഒരു പ്രകാശം ചെത്താനേ. ഞാൻ പത്തനംതിട്ട മീഡിയയുടെ റിപ്പോർട്ടാണ്, കാരണം ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അകത്തുണ്ട്. Thank you.
നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദേശീയ കുട്ടിയിരിക്കാൻ ആരെയും വിടുന്നില്ല. കാരണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം അടുത്താണ്, രൂക്ഷമാണ്. വിദ്യാർത്ഥികളാണ്, സമരക്കാരാണ്. കാരണം അവരും റൂമിനകത്താണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അവർ വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, വരുന്നില്ല. ആരെങ്കിലും ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ ഇത്ര നാളും നമ്മൾ ഇത്രയും കഷ്ടപ്പെടും. ഒരു ദിവസം നിങ്ങൾക്ക് പൊട്ടിക്കോ, ഇനി വേറെ ഒന്നും പറയാം. നമ്മുടെ ഗതികേട് കൊണ്ടാണ് ചേട്ടാ, നമ്മുടെ ഗതികേട് കൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ കളയുന്നില്ല. നമ്മുടെ നമ്മുടെ ഗതികേട് കൊണ്ടാണ് ചർച്ച വന്നാൽ നടക്കും, ചർച്ച വന്നാൽ നടക്കും. ഓഫീസ്
പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘർഷമാണ് ഇവിടെ കാണുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ആശങ്കകുലരായിട്ട് ഈ സമരരംഗത്ത് നിൽക്കുകയാണ്. ഒരല്പം സമയത്തേക്കിന് ഈ ലൈവ് ഓഫ് ചെയ്യുകയാണ്. വീണ്ടും ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. സ്ഥലം